ഹായ് ഉനീസാണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ജി ടി കാറ്റഗറിയിൽപ്പെട്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, കാരണം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈന്. ഏകദേശം 3200 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ ഉണ്ട്, റെഡി സ്റ്റോക്ക് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല കല്ലാണ്, കാരണം നല്ല ഒരു ഗ്രേ കളറും വൈറ്റ് കളറും മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേണ്. നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കൂ. അത്യാവശ്യം വലിയ സ്ലാബാണ്, കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കല്ല് വരെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, പോളിഷും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാ കല്ലിൻ്റെ ഒരു സിംഗിൾ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്, ഒരു സ്ലാബ് കൊണ്ട് അതുകൊണ്ട് വെച്ചിട്ട് എനിക്ക് രണ്ട് സ്ലാബ് ഞാൻ സാധാരണ രീതിയിൽ കാണിക്കാറ്. നിങ്ങൾക്ക് ബുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണല്ലോ എൻ്റെ ഡിസൈൻസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാറ്റേണിൽ അവർ വെച്ചിരുന്നു നിങ്ങൾക്ക്. ഒരുപാട് ആൾക്കാർ എൻക്വയർ ചെയ്യുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ടൈപ്പ് കേട്ടോ മെറ്റീരിയൽസ്. കല്ലുകൾക്ക് ഫില്ലിങ്ങോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വിലയും പാകത്തെ വിലയിലേ വരുള്ളൂ. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വീഡിയോ കാണിച്ച് എനിക്ക് പറഞ്ഞുതരാം. ടാപ്പ് എടുത്ത് കയ്യിലില്ല, അവിടെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ പോളിഷ് ചെയ്യാത്തൊരു പോർഷനാണ് കേട്ടോ. ഈ ഒരു ഭാഗം പോളിഷ് ചെയ്തില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പോളിഷ് ചെയ്തിട്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വരുന്നതെല്ലാം. എന്താ വെള്ളം ഒഴിച്ച് വെള്ളം വരുന്ന ഭാഗത്ത് കണ്ടോ ഞങ്ങൾ അതിൻ്റെ കല്ലിൻ്റെ കളർ വരുന്നു. മറിച്ചോളൂ മറിച്ചോളൂ. ഇത് ചാക്ക് റെഡി അല്ലേ? വാ, അത്യാവശ്യം നല്ല ലൈറ്റായിട്ടുള്ളൊരു കല്ല്, ലൈറ്റായിട്ടുള്ള കളർ. കാരണം നല്ല ഭംഗിയുള്ള, അത്യാവശ്യം വലിയ സ്ലാബ് ആട്ടോ. ഏകദേശം 3200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മെറ്റീരിയൽ ഉണ്ട്. 3200-3000 മോളിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ സൈസ് എനിക്ക് കാണിച്ചു തരാം. ഏകദേശം സ്ക്വയർ ആയിട്ടുള്ള മെറ്റീരിയലാണ്, നീളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നീളം വരുന്നത് 77 ഇഞ്ച്, അതായത് 6.5-6.5 അടിക്ക് അടുത്താണ് ഇതിൻ്റെ നീളം വരുന്നത്. വീതി വരുന്നത് ഏകദേശം 5.5 അടിയോളം, 64 ഇഞ്ച്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വെള്ളമുണ്ടോ? നീച്ച വീടാണ്. ഇപ്പൊ ഈ ഒരു കളറിലാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് മൊത്തം ഫൈനൽ വർക്ക് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ അധികമൊന്നും കാണാത്തൊരു പാറ്റേണിലാണ് ഇത് വരുന്നത്, കണ്ടില്ലേ നിങ്ങൾ? ഒരു ഗ്രേ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് തന്നെ വൈറ്റ് കളറും കൂടെ വരുന്നുണ്ട്, മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഇതാ ഈ കാണുന്ന പാറ്റേൺ ഇങ്ങനെ ഡയമണ്ട് ആയിട്ട് വരും മൊത്തം വിളിച്ച് കഴിയുമ്പോൾ. വലിയ സ്ലാബുകളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു ജി ടിയിലെ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഒരു ദിവസം മുന്നേ വീഡിയോ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് തന്നെ വലിയ സ്ലാബ് ആയതുകൊണ്ട് തന്നെ ഒരു റൂമിനകത്ത് വെറും 4 സ്ലാബ് കൊണ്ടൊക്കെ നമുക്കത് മാച്ച് ഫുൾ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അത്യാവശ്യം വലിയ സ്ലാബാണിത്. വലിയ സ്ലാബ് ആയതുകൊണ്ട് തന്നെ വലിയ ഡിസൈൻസും കാര്യങ്ങളും കിട്ടും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആർക്കെങ്കിലും ഇങ്ങനത്തെ കല്ലുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് വിളിക്കുക, അതിൽ ഷോറൂമിൽ നേരിട്ട് വരാം. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വിരിക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം, മെറ്റീരിയൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ, അതുപോലെ തന്നെ ഫില്ലിങ്ങോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ വിരിച്ചു കഴിഞ്ഞാലും പോളിഷിലും നല്ല ക്ലിയർ കിട്ടും, അതുപോലെ തന്നെ ഫില്ലിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും.
അപ്പോക്സിങ് കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ പൊതുവെ എല്ലാ കല്ലുകൾക്കും നമുക്ക് പ്രൈമർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ ഇതിൽ ഇങ്ങനത്തെ കല്ലുകൾക്ക് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉഷാറായിരിക്കും. കാരണം പ്രൈമർ അടിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ വാട്ടർ പ്രൂഫ് കോട്ടിംഗ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഭാവിയിലുള്ള എന്തെങ്കിലും മണ്ണിൽ നിന്നുള്ള എന്തെങ്കിലും ഈർപ്പോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കല്ലുകൾക്കും പ്രൈമർ അടിക്കാം. നിർബന്ധമുള്ള കേസല്ല, വൈറ്റിനാണ് ഏറ്റവും കൂടുതൽ നിർബന്ധമായിട്ട് വരുന്നത്. ഈ കല്ലിൻ്റെ ലോട്ടാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ലേ എൻ്റെ ലോട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് പോളിഷ് ചെയ്യാത്ത കല്ല് നിങ്ങൾ കണ്ടല്ലോ, ഈ കാണുന്ന പോളിഷ് ചെയ്യാത്ത കല്ല്, ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണുന്ന പോളിഷ് ചെയ്ത കല്ലിൻ്റെ അതേ എഫക്റ്റ് കിട്ടും. അതിന് സൈഡിൽ ഒഴിച്ചു നിങ്ങൾക്ക് തിക്നസ് കാര്യങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അതിൻ്റെ കുറച്ച് കല്ലുകൂടെ ബാക്കിയുണ്ട്. അത്യാവശ്യം വലിയ ലോട്ടാണ്, 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ലോട്ടാണ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളവിടെ കണ്ട അതേ പാറ്റേൺ തന്നെ കേട്ടോ, നമ്മുടെ കാണിച്ച അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും കാണുന്നത്. തിക്നെസ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറിയ കുറച്ച് ഭാഗങ്ങളിൽ സൈസ് കുറച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം കല്ലിനകത്ത് ചെറിയ ലൈൻസ് വന്നപ്പോൾ അത് ആ ഭാഗം നമുക്ക് ഫ്രഷ് മെഷർമെൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. തിക്നെസ്സും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കല്ലുകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് വിളിച്ചാൽ മതി. ഇതിനകത്ത് എല്ലാ നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഹെൽപ്പ് അവർ ചെയ്തു തരും. നിങ്ങൾക്ക് പുതിയ ഫോട്ടോസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഷെയർ ചെയ്തു തരും. അതല്ല ഇതിനെക്കുറിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും. Oh, I don't know.